ഹായ് ഹലോ നമസ്കാരം ലൈഫ് അൺകട്ട് ബൈ സ്റ്റെബിൻ ജേക്കബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് പോലെ കുറച്ച് എപ്പിസോഡുകളിലേക്ക് വിനീഷ ഉണ്ടാവില്ല. വിനീഷ ഡ്യൂട്ടിയിലാണ്. ഞാനിവിടെ കണ്ണൂരാണുള്ളത്, കണ്ണൂർ പയ്യന്നൂരാണുള്ളത്. ശരിക്കും ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം കുറച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇന്നത്തെ എപ്പിസോഡ് മുതൽ കുറച്ച് എപ്പിസോഡുകൾ അത് തന്നെയായിരിക്കും സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നു, നമ്മളൊരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള നല്ല മനോഹരമായ ഡിസൈനുകൾ, മനോഹരമായ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. യെസ്, അപ്പോൾ ഇവിടെ വന്നത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പയ്യന്നൂർ സിയോൺ എന്ന് പറയുന്നൊരു ഫാക്ടറി ഉണ്ട്, മോഡുലർ ഇൻറ്റീരിയർ ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, സിയോൺ ഇൻറ്റീരിയേഴ്സ്. ഇന്ന് ഈ ഫാക്ടറിയുടെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മോഡുലർ ഇൻറ്റീരിയറിനെ കുറിച്ച് ഒരു പരിധി വരെ നമ്മുടെ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്കതിനെ കുറിച്ച് ഒരു വലിയ ധാരണ ഉണ്ടാവില്ല. എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ. പണ്ടൊക്കെ നമ്മൾ ഈ പ്ലൈവുഡ് വാങ്ങിയിട്ട് അതിൻ്റെ മേളിൽ മൈക്ക ഒട്ടിച്ച് നമ്മുടെ കാർപ്പൻറ്റർമാരൊക്കെ തരുന്ന ഒരു കൺവെൻഷണൽ രീതിയുണ്ട്, ഒരു പരമ്പരാഗതമായ രീതി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും എന്നാണ് പലരുടെയും ചിന്ത. അപ്പം നമ്മളിപ്പോൾ ഒരു പ്ലൈവുഡിനെ കുറിച്ച് ഒരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ചിലർ ചോദിക്കും, അത് നിങ്ങൾ പ്ലൈവുഡിൽ ലാമിനേഷൻ ഒട്ടിക്കുന്നതല്ലേ, അത് പെട്ടെന്ന് നശിച്ചു പോവില്ലേ, കംപ്ലയിൻറ്റ് വരില്ലേ, വെള്ളം ഇറങ്ങൂലേ, ചീർത്ത് പോകില്ലേ എന്നൊക്കെ ഒരുപാട് പരാതികൾ നമ്മൾ പല കസ്റ്റമേഴ്സിൽ നിന്നും കേൾക്കുന്നുണ്ട്. മറൈൻ പ്ലൈവുഡിന് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വാറണ്ടി കൊടുക്കുന്നത്, ഒരു 20 വർഷമെങ്കിലും നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് ഉത്തരം പറയാനാണ് ശരിക്കും നമ്മൾ ഈ ഒരു ഫാക്ടറിയിൽ വന്നത്. കാരണം ഡിസൈനിങ് മുതൽ, ഒരു കസ്റ്റമറുടെ ഒരു സൈറ്റ് കിട്ടിയാൽ ഡിസൈനിങ് മുതൽ അതിൻ്റെ എസ്റ്റിമേഷൻ ഇടുന്നത്, അതുപോലെ അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് തുടങ്ങി പാക്കിംഗ് വരെ ഉള്ള ഒരു പ്രോസസ്സ് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും നമ്മളിതിനെ കുറിച്ച് പറഞ്ഞ ചിലപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഒരു കോൾഡ് പ്രസ് മെഷീൻ എന്നൊക്കെ ചെന്ന് ഒരു കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു മോഡുലർ ഇൻറ്റീരിയറിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്, അതിൻ്റെ ഡിസൈനിങ് മുതൽ പ്രൊഡക്ഷൻ പാക്കിംഗ് വരെ ഏത് രീതിയിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിനകത്ത് കാണിച്ചുതരാം. അപ്പോൾ എന്തായാലും നമ്മളുടെ സിയോൺ ഇൻറ്റീരിയേഴ്സിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ നേരെ അകത്തേക്കാണ് പോകുന്നത്. അകത്ത് നമ്മൾ ഓഫീസിലേക്ക് പോകും. ഓഫീസിലേക്ക് പോയിട്ട് ഒരു കസ്റ്റമറുടെ ഒരു കിച്ചൺ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ, അത് എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, ഡിസൈനിങ് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി കാണാം. അപ്പോൾ നമുക്ക് നേരെ ഓഫീസിൻ്റെ അകത്തേക്ക് പോകാം. ഹലോ, ഹായ്. ഇത് പ്രസാദേട്ടൻ, ഇവിടുത്തെ ആൾ ഇൻ ആളാണ്. ഇതാണ് സിയോൺ ഇൻറ്റീരിയേഴ്സിൻ്റെ ഓഫീസ് റൂം. ഇവിടെയാണ് നമ്മളുടെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ, ഒരു കസ്റ്റമറോട് സംസാരിക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ ഒരു ക്വട്ടേഷൻ ഫൈനലൈസ് ചെയ്യുന്ന ഇവിടെയാണ്, അതുപോലെ ഡിസൈനിങ് നടക്കുന്ന ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് വരാം. ഇവിടെയാണ് നിങ്ങളുടെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഡിസൈനിങ് മുതലുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അതായത് ഓട്ടോകാഡ് ഡ്രോയിങ് വരച്ച് 3D ചെയ്ത് പ്രൊഡക്ഷനിലേക്ക് വിടുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏരിയ ഇവിടെയാണ്. ഇത് അരുൺ. അരുണാണ് നമ്മളുടെ ഡിസൈനിങ്ങിൻ്റെ ഹെഡ്. ബാക്കി ഡിസൈനിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാലും മനസ്സിലാവണമെന്നില്ല. ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാകുന്ന ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും. എന്നാലും നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ്, നമ്മൾ ആദ്യം മുതലുള്ള പ്രോസസ്സുകൾ നമ്മൾ കാണിച്ചു തരാം. ഇത് മെറീനോൻ്റെ ലാമിനേറ്റ്സിൻ്റെ കളർ ഷെയ്ഡ്സാണ്. ഇത്രയധികം, കുറേയധികം കളർ ഷെയ്ഡുകൾ നമുക്കിതിലുണ്ട്. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ ഇപ്പോൾ വന്ന് നമുക്ക് എന്താ പറയുക, ഡിസൈനൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് ലാമിനേറ്റ്സാണ് വേണ്ടത്, ഏത് ഫിനിഷാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കുറേ ഉണ്ട്, വുഡൻ ഫിനിഷുണ്ട്, അതുപോലെ ഇതൊക്കെ മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷുകൾ, അങ്ങനെ കുറേ ലാമിനേറ്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിനനുസരിച്ചിട്ടാണ് ഒരു കസ്റ്റമറുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഡിസൈൻ അനുസരിച്ചിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ, ലൈക്ക് കളർ സെലക്ഷനൊക്കെ ഇവിടെ ചേർന്ന് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കസ്റ്റമർക്ക് എന്നാ കളർ വേണം, എന്നാ ടൈപ്പ് വേണം എന്നൊക്കെ ചില കസ്റ്റമേഴ്സിന് റിക്വയർമെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കളർ സെലക്ട് ചെയ്ത് ഇതേ കളർ തന്നെയായിരിക്കും നമ്മൾ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്നതും നമ്മൾ പ്രൊഡക്ഷനിലേക്ക് വിടുന്നതും. എല്ലാത്തിനും സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു ഏത് ഇൻറ്റീരിയർ സ്ഥാപനങ്ങളിൽ പോയാലും നമുക്കിപ്പോൾ മെറീനോയുടെ ഒരു കാറ്റലോഗ് നമുക്ക് കിട്ടും. ഡിസൈനിങ്ങിൽ വലിയൊരു സർപ്രൈസ് ഉണ്ട് ഇവിടെ. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പോലും ആരും ഉപയോഗിക്കാത്തൊരു സോഫ്റ്റ്വെയർ നമ്മൾ സ്പെയിനിൽ നിന്ന് വാങ്ങിയതാണ്.
സ്പെയിനിൽ നിന്ന് വാങ്ങി അവിടെ വിട്ട് അവിടെ ഒരാൾ പോയി ട്രെയിനിങ് എടുത്ത് വന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടൂടെ. നമുക്ക് ആ സോഫ്റ്റ്വെയറിൻ്റെ വിശേഷങ്ങൾ നോക്കാം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും യൂസ് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ സ്പെയിനിൽ നിന്ന് കഴിഞ്ഞ മാസം വാങ്ങിയ ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പ്രൊഡക്ഷൻ ലെവലിൽ ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫർണിച്ചറുകൾ നമുക്ക് മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. ആ മോഡൽ ചെയ്ത് എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് നമ്മുടെ ഫാക്ടറിയിലേക്ക് ആവശ്യമായത് അതിലേക്ക് വേണ്ട കട്ടിംഗ് ലിസ്റ്റായി പിന്നെ മെഷീനിലേക്ക് പോകേണ്ട പ്രോഗ്രാമായി അതെല്ലാം തന്നെ ഈ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് ഫാക്ടറിയിൽ പോയിട്ട് ഒരു പിന്നീട് ഒരു റീവർക്ക് ഇതിലേക്ക് വരുന്നില്ല. ഇവിടെ തന്നെ ഈ ഒരു ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് തന്നെ അവിടേക്ക് പോകേണ്ട ആവശ്യമായ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലെ ആദ്യത്തെ പ്രോസസ്, അതായത് ഒരു പ്ലൈവുഡ് എടുത്ത് നമ്മളതിനകത്ത് മെറീനോണ്ട് അല്ലെങ്കിൽ ലാമിനേറ്റ്സ് ഏതാണ് യൂസ് ചെയ്യുന്നത്, ലാമിനേറ്റ്സ് ഗമ്മ് ചെയ്ത് ഒട്ടിച്ച് പേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് കോൾപ്രസ്സും ഹോട്ട്പ്രസ്സും മെഷീൻ വരുന്നുണ്ട്. നമുക്ക് വരുന്നത് കോൾപ്രസ് മെഷീനാണ്. കോൾപ്രസ് മെഷീൻ കുറച്ച് സമയം കൂടുതലെടുക്കും, ഹോട്ട്പ്രസ് ആണെങ്കിൽ പെട്ടെന്ന് നടക്കും. അതാണ് അതിൻ്റെ ഒരു ഒരു ബെനിഫിറ്റ്. ഇപ്പം മെഷീനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിലൊക്കെ സുമേഷ് ചേട്ടൻ പറയും. എന്താണ് സുമേഷ് ചേട്ടൻ പറ പാനൽ പ്രസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ സൈസ് വരുന്നത് 8x4 ആണ്. നമുക്ക് വൺ ടൈം പ്രസ്സിംഗിൽ ഒരു 20 ടൺ വെയിറ്റ് പ്രസ്സിംഗ് കിട്ടും. പ്രസ്സിംഗ് കിട്ടും. നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജർമ്മൻ ബ്രാൻഡ് ഗ്ലൂ ആണ്. നമ്മള് പ്ലൈവുഡ് യൂസ് ചെയ്യുന്ന ഏതാണ് കൂടുതലും? നമ്മൾ 701 തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്? ഗർജൻ ക്വാളിറ്റി അതാണ് യൂസ് ചെയ്യുന്നത്. ലാമിനേറ്റ്സ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് മറൈൻ്റെ മെറീനോണ്ട് ലാമിനേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്ലൈവുഡ് സാധാരണ ഏറ്റവും നന്നായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനം, നല്ല അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്നത് 710 ഗ്രേഡ് ഗർജൻ ക്വാളിറ്റി ആണ് ഏറ്റവും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നത്. അതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലും ഈ ലൈഫ് ടൈം R&D നമ്മൾ കൊടുക്കുന്നത്. ഇതിങ്ങനെ ഈ കോൾപ്ലസിൽ നമ്മൾ ഇത്രയും വെയിറ്റ് വെച്ച് നമ്മൾ ഒരു 7-8 മണിക്കൂറെങ്കിലും നമ്മൾ പ്രസ് ചെയ്ത് വെക്കും ഈ 20 ടൺ വെയിറ്റിൽ. അത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മാക്സിമം പ്രസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ ഗമ്മ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ റോളർ ബ്രഷിലാണ് നമ്മൾ ഗമ്മ് ചെയ്യുന്നത്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 1 സൈഡ് നമുക്ക് 1/2 kg സംതിങ് ഗമ്മ് കയറി പോകും. അത്രയും ഗമ്മ് കയറി ഈവനായിട്ട് ഗമ്മ് വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് പ്രസ്സിങ് നടക്കുകയും അതിൻ്റെ ഒരു പേസ്റ്റിംഗ് നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് മാക്സിമം ഇതിനകത്തേക്ക് വെള്ളമോ ഈർപ്പമോ കയറൂല. അതാണ് ഇത് മാക്സിമം നമ്മൾ പൊഴിഞ്ഞ് പോവില്ല എന്നുള്ളൊരു 100% വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്. അതെ, ഗ്ലൂ തന്നെ വാട്ടർ പ്രൂഫാണ്. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രസ്സിംഗ് കഴിഞ്ഞാൽ പ്രസ്സിംഗ് ഇപ്പോൾ നമ്മൾ കാണിക്കാം. ഈ പ്രസ്സിംഗിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇന്ന് പ്രസ് ചെയ്ത ഒരു 7 മണിക്കൂർ കഴിയാതെ കോൾ പ്രസ്സിൽ നമുക്ക് പ്രസ്സിംഗ് കറക്റ്റായിട്ട് നടക്കൂല. അപ്പം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പ്രസ് ചെയ്ത് എടുക്കുന്ന പാനൽ നമ്മൾ നേരെ പോകുന്നത് കട്ടിങ്ങിലേക്കാണ്. ഇവിടെയാണ് നമ്മളൊരു 8x4 നമ്മൾ നേരത്തെ പ്രസ് ചെയ്ത പ്രോ പാനലിൻ്റെ കട്ടിങ് നടക്കുന്നത്. ടിയോവിൻ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പാനൽ, അത് സോഫ്റ്റ്വെയർ തന്നെ പാനൽ ഏത് സൈസിലാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡ്രോയിങ് വരും. അതേ ഡ്രോയിങ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിലേക്ക് ഇൻപുട്ട് കൊടുക്കണം. ഈ സോഫ്റ്റ്വെയറിൽ നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഈ പാനലിൽ വരും, അതായത് ഈ പാനലിൻ്റെ കട്ടിങ്ങിൻ്റെ സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനിന് വേണ്ട കട്ടിങ്ങിന് വേണ്ട സൈസാണ്. ഇത് നമ്മൾ ഈ പാനൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പാനൽ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഇതേ സൈസിൽ കട്ട് ചെയ്ത് തിരിച്ചു വരും. അതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്. അപ്പോൾ നമ്മൾ അവിടെ പാനൽ സോ മെഷീനിൽ കട്ട് ചെയ്തിട്ട് വരുന്ന ഒരു പാനൽ പിന്നീട് പോകുന്നത് എഡ്ജ് ബാൻഡിങ് മെഷീനിലാണ്. എഡ്ജ് ബാൻഡിങ് മെഷീനാണ് ഇത്. ഇവിടെയാണ് അതായത് നമ്മളൊരു പാനലിൻ്റെ സൈഡിൽ കട്ടിങ്ങിൻ്റെ വിസിബിളായിട്ടുള്ള സൈഡൊക്കെ PVC 2mm ലാമിനേറ്റ്സ് എഡ്ജ് ബാൻഡിങ് ചെയ്യുന്നത് ഇവിടെയാണ്. എഡ്ജ് ബാൻഡിങ് മെഷീൻ്റെ ഡീറ്റെയിൽ സുമേഷനും പറഞ്ഞുതരും. ഇത് നമ്മളിപ്പോൾ എഡ്ജ് ബാൻഡ് ചെയ്തൊരു പാനലാണ്. അത് PVC എഡ്ജാണ്. അതിൻ്റെ ടോപ്പ്, ബോട്ടം, അതുപോലെ കോർണർ ഒക്കെ ഫിനിഷ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് ആഫ്റ്റർ എഡ്ജ്. ഇതിൻ്റെ ഗമ്മ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രാനുൾ ടൈപ്പുള്ള ഗമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഗമ്മ് 180 ഡിഗ്രിയിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ ഈ സാധനത്തിൽ പേസ്റ്റ് ചെയ്യുന്നത്. അതെല്ലാം മെഷീൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ മെഷീനിലേക്ക് ഗമ്മ് ഇട്ട് കൊടുത്താൽ മാത്രം മതി, ഗ്രാനുൾസ് ഇട്ട് കൊടുത്താൽ മതി, ഇതെല്ലാം ഇതിനകത്ത് തന്നെ പ്രോസസ് നടക്കും. അതിനകത്ത് കാണിക്കും 180 ഡിഗ്രിയിൽ നമുക്ക് ടെമ്പറേച്ചർ ചൂടായതിനു ശേഷമാണ് ഈ ഗമ്മ് മെൽറ്റാവും. ആ ഗമ്മാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഇതിൻ്റെ ഇപ്പോൾ എഡ്ജ് ബാൻഡിങ് വരുന്ന സമയത്ത് ഇതിനേക്കാൾ വീതി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കട്ടിങ്, ഈ സൈഡ് എഡ്ജ് കട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ എഡ്ജ് റോൾ ചെയ്യുന്നത് എല്ലാം ഈ മെഷീനിൽ തന്നെ ചെയ്യും. Thank you.
ഇതാണ് സി എൻ സി കട്ടിംഗ് മെഷീൻ. നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്തതിന് ശേഷം വരുന്ന പാനലിന്റെ സ്ക്രൂസിന്റെ ഹോൾ ഇടുക, അല്ലെങ്കിൽ മിനി ഫിക്സിന്റെ ഹോൾ ഇടുക, അല്ലെങ്കിൽ നമുക്ക് ഇനി പാനലിൽ എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ ആ ഡിസൈൻ ചെയ്യുക, അതെല്ലാം നടക്കുന്നത് ഈ മെഷീനിലാണ്. നമ്മളിവിടെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെഷീനിൽ ഇതെല്ലാം ആ ഒരു സൈസിൽ, നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസിൽ, കൊടുത്തിരിക്കുന്ന ഡിസൈനിൽ കട്ട് ചെയ്ത് വരും. ഇതിപ്പോ നമ്മൾ ഹോൾ അടിച്ച് വെച്ചിരിക്കുന്ന പാനലാണ്. ഈ പാനലിൽ നമുക്കിപ്പോൾ ഈ ഇതെല്ലാം മിനി ഫിക്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളാണ്. മിനി ഫിക്സ് എന്താണെന്ന് പിന്നീട് കാണിച്ചു തരാം. മിനി ഫിക്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളാണ്. ഇതെല്ലാം നമ്മൾ ഈ മെഷീനിൽ തന്നെ കട്ട് ചെയ്ത് തരുന്നത്. ഇനി ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കണം, അപ്പം എന്തെങ്കിലും ഒരു ഡിസൈൻ നമുക്കിതിനകത്ത് കട്ട് ചെയ്ത് വേണം. നമുക്ക് എന്താ പറയുക, എപ്പോക്സി വർക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഡിസൈൻ വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഈ മെഷീനിൽ തന്നെയാണ് നമ്മൾ ഡിസൈനിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന മെഷീനാണ് ഇത്. ഇതാണ് അവസാനത്തെ പ്രോസസ്സ്. ഇത് പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞു, എഡ്ജ് ബാൻഡിങ് കഴിഞ്ഞു, ഹോൾ ഇട്ടു. ഇത് കഴിഞ്ഞ് നമ്മളൊരു ക്യാബിനറ്റ് ആക്കി വന്നിട്ടുള്ള പീസാണ് ഇത്. ഇതിപ്പോൾ നമ്മൾ സൈറ്റ്, ചില സൈറ്റുകളൊക്കെ നമ്മൾ കുറച്ച് ദൂരം കൂടുതലാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിതെല്ലാം അഴിച്ച് പീസാക്കിയിട്ടായിരിക്കും കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് ജസ്റ്റ് സൈറ്റിൽ ചെന്നിട്ട് ജസ്റ്റ് സ്ക്രൂ ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഇനി ഫിക്സാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഒരു മെറ്റൽ ടു മെറ്റൽ കണക്ഷൻ ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു ജസ്റ്റ് ഒരു ആണി പോലെ ഒരു സാധനം ഉണ്ടാവും, അതിലേക്ക് ഒരു മിനി ഫിക്സിൻ്റെ ഒരു സ്ക്രൂ വന്ന് ലോക്കാകുന്ന ഒരു സിസ്റ്റമാണ് ഇത് ചെയ്യുന്നത്. ഇത് നമുക്ക് നാളെ നമുക്കിപ്പോൾ ഒരു വീട് നമുക്കിപ്പോൾ ചേഞ്ച് മാറണം, അല്ലെങ്കിൽ നമുക്കൊന്ന് റിനോവേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒരു നാലോ അഞ്ചോ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഴിച്ച് പീസാക്കിയിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഈ സാധനം. പിന്നെ ഇതുപോലെ നമ്മൾ ഭിത്തിയിലേക്കൊന്നും ഡയറക്റ്റ് സ്ക്രൂ വരുന്നില്ല, സ്ക്രൂ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഈ ചെതല് കയറാനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ്. ഡയറക്റ്റ് ഭിത്തിയിലേക്ക് പ്ലഗ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ സൈറ്റ് ചെന്നിട്ട് നമ്മൾ വേറെ കട്ടിംഗ് ഒന്നും വരുന്നില്ല. അതിനകത്തേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. കാരണം ഇതെല്ലാം എഡ്ജ് ബാൻഡ് ചെയ്ത് കറക്റ്റായിട്ട് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്ത് വരുന്നത് കൊണ്ട് വെള്ളം കയറാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. ഒട്ടും ഈർപ്പം ഉണ്ടാവില്ല ഇതിനകത്ത്.